ഉച്ചക്കത്ത ചിക്കൻ കറി പൊളിച്ചിട്ടാ സൂപ്പറായുണ്ട്. അല്ല താൻ കഴിക്കൂലായിരുന്നല്ലോ. അല്ലേ കഴിക്കും ഇല്ലെന്നല്ല. എന്താ ചിരി കുട്ടമ്പ്രോ, ഇന്നൊരു വർക്കുണ്ട് കേട്ടോ. എന്ത് വർക്ക്? എവിടാ? അറ്റ് ചിഞ്ചി ലൂസ് ഹൗസ്. ഇന്നു വറുത്ത് ദേ നല്ല നേരമാണ്, രണ്ടും കൂടെ പെട്ടെന്ന് ചെല്ലിട്ടാ. ആ പോവും. ഇപ്പൊ കൂട്ടാ ഞങ്ങൾ വിട്ടോടെ. ആ വിട്ടോ വിട്ടോ വിട്ടോ. എടാ ഈ വാള് വെച്ചതിനെ വിളിച്ചോണ്ട് പോടാ. വാടാ എനിക്കൊരു വാള് വെക്കാൻ പാടില്ലേ. ഇയാള് ഭയങ്കര അലമ്പായിക്കൊണ്ടിരിക്കാണല്ലോ. ഇവനൊന്നും വെള്ളപ്പൊക്കത്തിനും വേണ്ടല്ലോ. വാള് വെക്കാൻ പറ്റൂ. അടുത്ത് വെള്ളപ്പൊക്കത്തിന് മുമ്പ് പോവാ. ശരിയേ ഇന്ന് പൊളിക്കണോട്ടാ. ആ സംശയം പോലെ ഉണ്ടോ വിളിച്ചോട്ടാ. എനിക്ക് നല്ല സംശയമുണ്ട്. എന്റെ മേരി നിനക്കൊന്ന് ചൊല്ലാവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. മേങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ കർത്താവ് കുരിശ് വെച്ചുകൊണ്ട് കാവൽ തമലയിലേക്ക് പോയി എന്നതിന്മേൽ നമ്മുടെ കോഴിമുട്ടിയിടുന്നത് വീരന്റെ വീട്ടിലാണ്. നമുക്ക് ധ്യാനിക്കാം മാതാവേ. അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ ക്ഷമയോടെ അത് വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ. ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ കണ്ടതാണ് അവളുടെ സൺസൈഡിലേ നമ്മുടെ കോഴി പോയി നിക്കണത്. നിങ്ങൾ ഇപ്പൊ ചെന്നു ചോദിക്കണം. ആ ചോദിക്കും അവളുടെ അമ്മൂമ്മ വിളിക്കണ വേറാണ്. അപ്പൊ അവളുടെ ശരിക്കുള്ള പേരെന്താ? ബ്രൂലിനേലി അമ്മയിപ്പൻ. എന്നിട്ട് ബ്രൂലിന്ന് അവളുടെ അപ്പനിട്ട പേരല്ലേ? അവളുടെ അപ്പൻ എന്താ? ജോലി റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവളുടെ അപ്പൻ. അപ്പൊ മുടിഞ്ഞ കാശായിരിക്കും. നീ കണ്ടേ അവള് പറഞ്ഞറിയാ. അവൾക്ക് മുറച്ചെടുക്കണൊന്നുമില്ല. ഒരുത്തിനുണ്ട് പന്തം കണ്ട കളർ കോഴി. പിന്നെ അതേ കുട്ടമ്പ്രോ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണോട്ടാ. അരമണിക്കൂറാ? നീ പത്ത് മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്. എന്തുട്ടാണ് നീ അവിടെ മുട്ടയിടാൻ വേണ്ടി പോണാ? എന്റെ മേരി ഒരു കോഴി മുട്ടയല്ലേ. നിങ്ങൾക്കത് പറയാം, ആദ്യത്തെ മുട്ടയാണ്. നിങ്ങൾ പോയി ചോദിക്ക്. ഇപ്പഴാ നീ പോയി ചോറെടുത്തേ. ആ ഇപ്പൊ തന്നെ കോഴി കൊക്കുന്നതും കണ്ടിട്ടാണ് ഞാൻ പരിതാമസത്തിന് പോയത്. വന്നപ്പോ കോഴി വിട്ടില്ല. എന്നാ ഇട്ട് കാണത്തില്ല, നീ ഒന്ന് പോയേ. പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി. ഈ ചെറുക്കം വല്ല ചെകുത്താനാണ്. അതെല്ലോ നമ്മടല്ലേ മോൻ. നല്ല വർക്കത്ത്. ആ മുട്ടയുടെ കാര്യം നിങ്ങളൊന്ന് പോയി ചോദിക്കോ. മുട്ടയുടെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയം. നീ എന്നെ കൂടി കൊലക്ക് കൊടുക്കോ? യെസ്, നിന്നെ മാത്രം കൊലക്ക് കൊടുത്തേ ഞാൻ എസ്കേപ്പ് ആവും. നീ ആ സൈഡിലേക്ക് മാറിയെന്നെ ആരും കാണ്ടാട്ടാ. അതെ എന്നെ പിടിച്ച ഞാൻ പറഞ്ഞു കൊടുക്കോട്ടാ. നീ ആ വീട്ടിലുണ്ടെന്ന് ദുഷ്ടാ. താൻ ആള് കൊള്ളാട്ടാ, കൊള്ളാം. വേ മഞ്ഞോട്ടാ. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ പാടില്ലേ. ഓൾ ദ ബെസ്റ്റ്? നല്ല കാര്യത്തിനാണല്ലോ പോണത്. വാലും മുറിയാണ് നോക്കിക്കോട്ടാ. നീ നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ. അതിനിപ്പോ എക്സാം കഴിഞ്ഞാ പഠിക്കാൻ പാടില്ലേ? ആ പഠിക്കുന്ന ഒരു മോള്. അയ്യോ ഈ പായ എവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് ഇവനേതാടി.
നിന്റെ മോളിന്റെ കിടപ്പ് ഞാൻ ഇന്നത്തോടു കൂടി തീർത്തരാടി. അമ്മ ഒന്നും പറയണ്ട, ഞാൻ അവനെ കെട്ടത്തോളൂ. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി എന്തെങ്കിലും കെട്ട് നടത്തി തരാടി. കേട്ടവളെ കാണിച്ചു തരാം ഞാൻ. ആഹാ അവളെ തള്ളോന്ന് ചെകളോതി അവരൊക്കെ അയക്കെന്ത് തഴമ്പാടോ വെടിപ്പായിട്ടുണ്ട്. വീട്ടിൽ കരിപ്പിക്കും. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കുന്നട്ട. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളൂ. അതെ ഭയങ്കര ചെവിയാനാ. വീട്ടിലിപ്പം തീറിട്ടെ കാണിച്ചേ. അതെ ആ നാല് പേരലിന്റെ പറയണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് ഒന്ന് പൊടക്കോപ്പവിടുന്ന് എന്നാച്ചാ കിളപ്പം കിട്ടിയെന്ന് പറയടാ. അത് കലക്കിട്ടുണ്ടല്ലോ. ഇനി നാളിതും പറഞ്ഞുകൊണ്ട് ആന്റിയും കടു വരുമല്ലോ. നീ ഇപ്പൊ തന്നെ അവനെ ചൂടോടെ ഒന്ന് വിളിച്ചേര്. എന്നാ ശരി, ഞാൻ അവനൊന്ന് വിളിച്ചോട്ടെ. ഹലോ, ഹലോ കെവിൻ അല്ലേ? ആ അതെ, ഞാൻ ബ്രൂലിന്റെ അപ്പുറത്ത്. നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കുരുമുളക് പൊടി തീർന്നു കേട്ടാ. അല്ല നിനക്ക് എന്തത്ര പരവേശം? വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ചിഞ്ചിലിന്റെ കൂടി ആൾക്കാർ വരും. എടാ അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, ഒരു രണ്ട് പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടുവാ. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്. ഓ മനുഷ്യന് നാണം കെടുത്താനായിട്ട് അല്ല, പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ ഇത് കരിഞ്ഞു. അടിപൊളി നാല് പേരുള്ളു പക്ക. നീ അങ്ങനെ നമ്പർ കിട്ടോ? എന്തായാലും നല്ല കീറാനിട്ടേക്കണ. നീ ചായ പിടിച്ചൊക്കെ മതി. ഒരു തന്നെ അയ്യോ ഇതിനു ശരിയാക്ക. എന്താ ഇലി കഷ്ടമല്ല. ഇന്നും കൂട്ടിൽ പൊട്ടയില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ? ഇപ്പൊ പറ്റിയ സമയമുണ്ട്. നീ ഒന്ന് പോയേ മേരി, കാലത്തെ വേറെ വല്ല പണിയും നോക്കും. വഴി മുട്ട ഇട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും. മുട്ട കാലത്ത് ഇടൂലേ, ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പാ
ഞങ്ങൾ ഇറങ്ങുവാണേ. അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ട് പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? കഴിക്കുമോളെ? അവള് കഴിച്ച തന്നെ. ഒന്ന് ചോദിക്കോ, എന്ത്? രണ്ടു ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവളെ അമ്മായിരുന്ന ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണല്ലെങ്കിൽ ഇത് കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണമില്ലല്ലോ. തീകലേക്ക് കൊണ്ട് ഉച്ചയ്ക്കുന്നോ? ആ പുള്ളി എന്തേലും ആവട്ടെ, വാ. ഒന്നുമില്ല, അതേ ഞങ്ങളെ കോഴി ഒന്നും നിന്റെ വീട്ടിൽ മുട്ടിട്ടാ. ഇല്ല എന്തേ ചേച്ചി. ആ ഞാൻ പറഞ്ഞില്ലേ, വാ പോവാ. ഒന്ന് അവിടെ പോണാ. ഞാൻ കണ്ടല്ല നിങ്ങളുടെ സൺഷൈഡിൽ കോഴിയെ കടുത്. സൺഷൈഡിലോ? അന്ന് അവിടെ ഉണ്ടാവും. ആനി ആ സൺഷൈഡിൽ ഒന്ന് കയറി നോക്കിയേ. എന്തിനാണ് ഇവര് ഈ നാടകം കളിക്കുന്നത്? നാടകോ? ചേച്ചി എന്താണ് ഈ പറയണത്? രണ്ടെങ്കിലും ഞാൻ കൊണ്ടുതരില്ലേ? ആ എന്തിനാ എന്റെ മേരി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുട്ടയുടെ കാര്യല്ല, അവരെടുത്തോട്ടെ. നീ വന്നല്ല, ഇപ്പൊ രണ്ടായി. ജോർജേട്ടാ ആ പറഞ്ഞത് ശരിയായില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ, നോക്കിട്ട് പോയാ മതി. കോഴികൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു എന്റെ തീറ്റി ഒരു പ്രശ്നവുമില്ല. അത് എന്നെ ഇവിടുത്തെ പ്രശ്നം. നീ പോയി ചായ എടുത്തു. ചായ മേരി വീട്ടിൽ കയറ്. എന്നാ ഞങ്ങള് പോവാട്ടോ. വാ. ഞാൻ പറയുന്നില്ല. ഇങ്ങ് വന്നേ. അതെ ഞാൻ വിളിക്കാട്ടോ. ശരി, ബൈ ബൈ. ആ